മോട്ടോള അവരുടെ ജി സീരീസിൽ പുതിയ രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, മോട്ടോള G60 മോട്ടോള G40 ഫ്യൂഷൻ. മോട്ടോളയുടെ ഈ രണ്ട് പുതിയ ഫോണുകളും കിഡിലം വാല്യൂ ഫോർ മണി പ്രൊഡക്ട്സ് ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ചീപ്പസ്റ്റ് സ്നാപ്ഡ്രാഗൺ 732G ഫോണായിട്ടാണ് മോട്ടോള G40 ഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോ തുടങ്ങാം. ഈ രണ്ട് ഫോണുകളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കണേ മുമ്പ് നമുക്ക് മോട്ടോറോളയുടെ ഈ പുതിയ ജി സീരീസ് ഫോണുകളെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതെന്ന് വെച്ചാൽ നമുക്ക് മോട്ടോറോളയുടെ ജി സീരീസിൽ ഇഷ്ടംപോലെ ഫോണുകൾ ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്തതായിട്ട് നമ്മൾ കണ്ടതാണ്. മോട്ടോറോളയുടെ മോട്ടോ ജി തൊട്ട് മോട്ടോ G9 വരെ നമ്മൾ കണ്ടാണ്, G9 Plus, അങ്ങനെ ഇഷ്ടംപോലെ ഫോണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് G40, G60 ഒക്കെ ആയതെന്ന് വെച്ചാൽ അവർ നെയിമിംഗ് സ്കീം അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ സാംസങ്ങിലൊക്കെ കിട്ടുന്ന ഒരു നെയിമിംഗ് സ്കീം പോലെ ആക്കിയിരിക്കുകയാണ്. അതായത് ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണിന് G40, അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഫോണിന് G60, ഈ G40 താഴെ G10 ഉം G30 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന എല്ലാ ഫോണുകളും ജി സീരീസിലാണ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ഫോണുകളൊക്കെ G41, G61 എന്നൊക്കെ വരുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ രണ്ട് ഫോണുകളുടെ കാര്യത്തിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഈ രണ്ട് ഫോണുകളും നമുക്ക് ഒന്നിച്ചാണ് നോക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫോണുകളും ബേസിക്കലി സെയിം ഫോണുകൾ തന്നെയാണ്. ആ പാടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിലെ ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യത്തിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോയും റെഡ്മി നോട്ട് 10 പ്രോ മാക്സും എടുത്താൽ എങ്ങനെയാണ്? നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ 108 മെഗാപിക്സലിൻ്റെ ക്യാമറ സെൻസർ ലഭിക്കുന്നുണ്ട്. നോട്ട് 10 പ്രോയിൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ രണ്ട് ഫോണുകളിലും ലഭിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരേതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ രണ്ട് ഫോണുകളുടെയും ഡിസൈനും ബിൽഡും ഡിസ്പ്ലേയൊക്കെ നോക്കാം. ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ബാക്കാണ് ഇതിൽ ലഭിക്കുന്നത്. ഒരു ഷൈനി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാക്കാണ്, ഒരു നല്ല രീതിയിൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. പിന്നെ സ്ക്രാച്ചൊക്കെ പെട്ടെന്ന് ആവുകയും ചെയ്യും, പക്ഷേ നമുക്ക് താഴെ വീണാൽ പെട്ടെന്ന് പൊട്ടുകയില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് പ്ലാസ്റ്റിക്കിൽ ലഭിക്കുന്നുണ്ട്. ഡിസൈൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ക്യാമറ ആറാണ്. ഒരു 3 ക്യാമറ സെറ്റപ്പ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിലുള്ളത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ്. അതായത് നമുക്ക് ബാക്കിൽ തന്നെയാണ് ഈ ഫോണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരുപാട് ഫോണുകളിലെ പോലെ സൈഡിലല്ല ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ലഭിക്കുന്നത്. ആ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ തന്നെയാണ് മോട്ടോ ലോഗോയും കൂടെ അവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത് ഒരു 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഒരു 5 വോൾട്ട് LCD ഡിസ്പ്ലേ ആണ്. ഒരു 120 Hz റിഫ്രഷ് റേറ്റുള്ള LCD ഡിസ്പ്ലേ ആണ്. 6.8 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 234 ഗ്രാം ആണ്. നമ്മുടെ POCO X3 ഒക്കെ ആ ഒരു റേഞ്ചായി ഇതിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പലർക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ആവാം എന്നുള്ളത് കാര്യം തന്നെയാണ്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലത്തെ ബെസല് കുറച്ച് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. അതിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഫ്ലാഷ് ലഭിക്കുന്നുണ്ട്, അതായത് സെൽഫി ഫ്ലാഷ് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അധിക ഫോണുകളൊന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കാത്ത ഒരു ഫീച്ചർ തന്നെയാണത്. ഇനി ഈ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് പ്രൊട്ടക്ഷനൊന്നും അങ്ങനെ ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൽ മോട്ടോള ഒഫീഷ്യലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ്റെ കാര്യമോ, അതായത് കോർണിംഗ് കോർല ഗ്ലാസ് 5 or 6 അങ്ങനെയൊന്നും തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണുകളുടെ സ്പെക്സിൻ്റെ കാര്യമാണ്. നമ്മളാദ്യം തന്നെ പറഞ്ഞു ചീപ്പസ്റ്റ് സ്നാപ്ഡ്രാഗൺ 732G ചിപ്സെറ്റ് ഉള്ള ഫോണാണ് മോട്ടോള G40 ഫ്യൂഷൻ. നമുക്ക് G40 ഫ്യൂഷനിലും G60 ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമ്മൾ ഇഷ്ടംപോലെ ഫോൺ, ഇഷ്ടംപോലെ അല്ല, ഒന്ന് രണ്ട് ഫോണുകളിലാണ് കണ്ടത്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ POCO X3 കണ്ടു, നമ്മൾ റെഡ്മി നോട്ട് 10 പ്രോയിൽ കണ്ടു, റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലും കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു കിഡിലം ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഈ ഒരു ചിപ്സെറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 20,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റുകളിൽ ഒരെണ്ണം തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ഈ ഫോണുകളുടെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നതല്ല. രണ്ട് വേരിയൻസിലാണ് മോട്ടോ G40 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. 4 GB RAM 64 GB ഇൻറ്റേണൽ സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 6 GB RAM 128 GB സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റും. G60 കാര്യം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വേരിയൻറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ഒരു 6 GB RAM 128 GB സ്റ്റോറേജുള്ള ഒരു സിംഗിൾ വേരിയൻറ്റാണ്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ക്യാമറയുടെ കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഫോണുകളുടെയും മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാമറയുടെ കാര്യത്തിലാണ്. പ്രൈമറി ക്യാമറയുടെ കാര്യം മാത്രമാണ് നമുക്കിതിൽ വ്യത്യാസം വരുന്നത്. മോട്ടോ G60 നമുക്ക് ലഭിക്കുന്നത് ഒരു 108 MP സാംസങ് ISOCELL HM2 എന്ന് പറഞ്ഞ സെൻസറാണ്. നമ്മൾ റിയൽമി 8 പ്രോയിലും റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലും മി 10 IE ഒക്കെ കണ്ട അതേ സെൻസർ തന്നെയാണ് നമുക്ക് ഇതിലും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോണുകളിലൊക്കെ ലഭിച്ച പോലെ കിട്ടില്ല ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഈ ഫോണിൽ നിന്നും ലഭിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കാം. സെക്കൻഡറി ക്യാമറസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ലഭിക്കുന്നത് ഒരു 8 MP അൾട്രാവൈഡും ഒരു 2 MP ഡെപ്ത് സെൻസറുമാണ്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 32 MP സെൽഫി ക്യാമറയും ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മോട്ടോ G40 ഫ്യൂഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ക്യാമറ സെറ്റപ്പ് ഡിഫറൻ്റ് ആണ്.
പ്രൈമറി ക്യാമറ എന്ന് പറയുന്ന 108 MP ക്യാമറ എടുത്ത് മാറ്റിയിട്ട് 64 MP ക്യാമറയാണ് ഇതിൽ ലഭിക്കുന്നത്. ഈ 64 MP ക്യാമറ ഏത് സെൻസറാണെന്ന് അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. സോണിയുടെ സെൻസർ ആവാൻ വഴിയില്ല, സാംസങ്ങിൻ്റെ സെൻസർ ചിലപ്പോൾ, അല്ലെങ്കിൽ ഓംനിവിഷൻ്റെ സെൻസർ ആയിരിക്കാം. കാരണം മോട്ടോറോള ഒരുപാട് ഓംനിവിഷൻ്റെ സെൻസറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഓംനിവിഷൻ്റെ 64 MP സെൻസറും ആവാം, പക്ഷേ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല. സെക്കൻഡറി ക്യാമറാസ് നമുക്ക് G60 കണ്ട അതേ സെക്കൻഡറി ക്യാമറാസ് ആണ് ലഭിക്കുന്നത്. 8 MP അൾട്രാവൈഡ് ഉണ്ട്, 2 MP ഡെപ് സെൻസറും നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ക്യാമറയുടെ കാര്യത്തിലും ഒരു വ്യത്യാസമുണ്ട്. 32 MP നമുക്ക് G60 ലഭിച്ചെങ്കിൽ G40 ഫ്യൂഷനിലോട്ട് വരുമ്പോൾ 16 MP സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററിയുടെ കാര്യമാണ്. ഈ ഫോണ് നമുക്ക് ലഭിക്കുന്നത് ഒരു 6000 mAh ബാറ്ററിയും 20W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ്. തിരക്കേറ്റില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ്. അങ്ങനെയല്ല, കിട്ടും ബാറ്ററി സെറ്റപ്പാണ്. നമുക്ക് വലിയൊരു ബാറ്ററി ലഭിക്കുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് 20W മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് മാത്രം. എന്നിരുന്നാലും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് നമുക്കിത് ലഭിക്കുന്നത്. MyUX എന്ന് പറഞ്ഞാൽ മോട്ടോറോളയുടെ പുതിയ കസ്റ്റം സ്കിന്നാണ് ലഭിക്കുന്നത്. കസ്റ്റം സ്കിന്നൊന്നും പറയാനില്ല, ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു പുതിയ ആപ്പുകളോ പുതിയ ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്കിന്നോ അങ്ങനെയൊന്നും ലഭിക്കുന്നില്ല. ജസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. കൂടെ നമുക്ക് മോട്ടോറോളയുടെ ഒരു 1-2 ആപ്പുകളും പിന്നെ ആ ഒരു ക്യാമറ ആപ്പുമാണ് ഡിഫറൻറ്റ്. പിന്നെ സെറ്റിങ്സിലൊക്കെ പോയാൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് കസ്റ്റമൈസേഷൻ, ഒരു പൊടിക്ക് അധികം കസ്റ്റമൈസേഷൻസ് ഒന്നുമില്ല, ഒരു പൊടിക്ക് കുറച്ച് കസ്റ്റമൈസേഷൻസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ബേസിക്കലി നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് ഈ രണ്ട് ഫോണുകളും ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിസ്ലേനിയസ് കാര്യങ്ങളാണ്. ഈ രണ്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് രണ്ട് സിമ്മും ഒരു മൈക്രോ എസ് ഡി കാർഡും ഒന്നിച്ച് വെക്കുന്ന ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അല്ല ലഭിക്കുന്നത്, പകരം ഒരു സിമ്മ് അല്ലെങ്കിൽ ഒരു മൈക്രോ എസ് ഡി കാർഡ് പ്ലസ് ഒരു സിമ്മും കൂടെ അങ്ങനെയുള്ള ഒരു സ്ലോട്ടാണ് ലഭിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ P2i വാട്ടർ റിപ്പല്ലൻറ്റ് കോട്ടിംഗ് നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണുകളുടെ വിലയാണ്. നമ്മുടെ മോട്ടോ G40 ഫ്യൂഷൻ പ്ലസിൻ്റെ വില തുടങ്ങുന്നത് 13,999 രൂപയ്ക്കാണ്. അത് 4GB 64GB സ്റ്റോറേജ് വേരിയൻറ്റിനാണ്. അടുത്ത വേരിയൻ്റായ 6GB 128GB സ്റ്റോറേജ് വേരിയൻ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 15,999 രൂപയാണ്. മോട്ടോ G60 വില നോക്കുകയാണെങ്കിൽ 17,999 രൂപയാണ്. ഒരൊറ്റ വേരിയൻ്റെ ഉള്ളൂ, അത് 6GB 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. ഈ രണ്ട് ഫോണുകളും അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. പിന്നെ ഫസ്റ്റ് സെയിലിൽ ഒരു കാർഡ് ഓഫറും കൂടെ മോട്ടോറോള നമുക്ക് തരുന്നുണ്ട്. അതായത് ICICIയുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ എക്സ്ട്രാ 1,000 രൂപ ഓഫ് മോട്ടോ G40 ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വില 13,000 രൂപ ആവുന്നതാണ്. പിന്നെ G60 വരികയാണെങ്കിൽ 1,500 രൂപയുടെ ഓഫും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 16,500 രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നതാണ്. കിടിലം ഡീലാണ് ആ ഒരു കാർഡ് ഓഫറും കൂടെ എടുത്ത് ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മൊത്തത്തിൽ ഈ രണ്ട് ഫോണുകൾ എങ്ങനെയുണ്ട്? കിടിലം ചോയ്സസ് ആണ് നമുക്കിപ്പോൾ മോട്ടോ തന്നിരിക്കുന്നത്. ഒരു POCO X3 എന്ന് പറഞ്ഞൊരു ഫോൺ തന്നെയായിരുന്നു 15,000 രൂപയ്ക്ക് താഴെ വാണോണ്ടിരുന്നത്. ഒരു 15,000 രൂപയുടെ താഴെയുള്ള രാജാവ് എന്ന് പറയാൻ POCO X3 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഫോണുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കിടിലം ഓപ്ഷനും കൂടെ വന്നിരിക്കുകയാണ്. ഒരു POCO X3 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4GB RAM 64GB സ്റ്റോറേജ് വേരിയൻ്റാണ് ഉള്ളത്. 6GB RAM അല്ല എന്നത് മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റം എന്ന രീതിക്ക് പറയാൻ പറ്റുക ഈ ഒരു ഫോണിനെ. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് POCO X3 സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടെ ലഭിക്കുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ ഫാസ്റ്റർ ചാർജിങ്ങും POCO X3 ലഭിക്കുന്നുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിടിലം ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് മോട്ടോ G40 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോൺ ലഭിക്കുന്നത്. മോട്ടോ G60 കാര്യം നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. നമ്മുടെ Realme 8 Pro ഒരു ഡയറക്റ്റ് കോമ്പറ്റിറ്ററാണ്. Redmi Note 10 Pro Max ഒരു ഡയറക്റ്റ് കോമ്പറ്റിറ്റർ ആണ്. പക്ഷേ ആ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ഉണ്ട് എന്നത് അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. LCD വേണമെങ്കിൽ ഒരു കിടിലം ഓപ്ഷൻ തന്നെയാണ് മോട്ടോ G60 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മോട്ടോറോള G40 ഫ്യൂഷനെയും മോട്ടോറോള G60 പറ്റി പറയാനുള്ളത്. ഇനി ഈ രണ്ട് ഫോണുകളിലും ഏത് ഫോൺ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോ G40 ഫ്യൂഷൻ ആയാലും മതി. ക്യാമറ അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മോട്ടോറോള G40 ഫ്യൂഷൻ തന്നെ എടുത്താലും മതി. വേറെ വ്യത്യാസമൊന്നും രണ്ട് ഫോണുകളിലും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ മോട്ടോ G60 കുറച്ചുകൂടെ ഒരു ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നോക്കേണ്ട ഒരു ഫോൺ തന്നെയാണ്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ലഭിക്കുന്നത് എന്നുള്ളത് വേറൊരു ബോണസ് പോയിന്റും. അപ്പോൾ അത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ഫോണിനെ പറ്റി നിങ്ങൾ എന്താണ് കരുതുന്നത് താഴെ ഇപ്പോൾ തന്നെ കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോനെ പറ്റിയുള്ള കമൻസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.